നമസ്കാരം കേന്ദ്രം നിർദ്ദേശിച്ച സ്മാർട്ട് മീറ്റർ പദ്ധതിക്ക് പകരം സംസ്ഥാനത്തിൻ്റെതായ പ്രത്യേക സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനം തിരിച്ചടിയായേക്കും ഭാവിയിൽ വൈദ്യുതി മേഖലയിൽ ആവശ്യമായി വരുന്ന കേന്ദ്ര സഹായം ഇതുമൂലം അനിശ്ചിതത്തിലാവുമെന്ന് സൂചന അങ്ങനെ വന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് ഒറ്റയ്ക്ക് വൈദ്യുതി വിതരണ രംഗത്തെ നവീകരണം സാധിക്കാതെ വരുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രസരണ നഷ്ടം കുറയ്ക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ആവിഷ്കരിച്ച പുനരുദ്ധാരണ പദ്ധതിയാണ് ആർ ഡി എസ് എസ് ഇതിന്റെ ഭാഗമാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലായില്ലെങ്കിൽ വിതരണ മേഖല നവീകരിക്കാനായുള്ള കേന്ദ്ര ഗ്രാന്റ് ലഭിക്കില്ല ഇത് സംബന്ധിച്ച് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പദ്ധതി വേണ്ടെന്ന് വെച്ചതോടെ ഒമ്പതിനായിരം കോടിയുടെ കേന്ദ്ര ഗ്രാന്റാണ് കേരളത്തിന് നഷ്ടമാകുന്നത് സ്മാർട്ട് മീറ്റർ പദ്ധതിയിലൂടെ ലഭിക്കുന്ന രണ്ടായിരത്തി അറുനൂറ് കോടിയും വിതരണ രംഗം നവീകരിക്കാനുള്ള രണ്ടാം ഘട്ട പദ്ധതിക്കുള്ള ആറായിരത്തി അറുനൂറ് കോടി രൂപയും തിരിച്ചടയ്ക്കേണ്ടാത്ത ഗ്രാന്റ് ആണ് പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് കെ എ സി ബിയുടെ ഒരു വർഷത്തെ പ്രസരണ നഷ്ടം രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഈ നഷ്ടം ഒഴിവാക്കാൻ കൂടിയാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നത് സ്മാർട്ട് മീറ്റർ സംവിധാനം നടപ്പിലാക്കുന്നത് ടോടെക്സ് മാതൃകയിലായതിനാൽ സംസ്ഥാനത്തിന് ഒരു രൂപ പോലും ചെലവാക്കേണ്ടി വരില്ല എന്നാൽ സ്വകാര്യ പങ്കാളിത്തമുള്ള റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന ഒറ്റ കാരണം പറഞ്ഞാണ് യൂണിയനുകൾ പദ്ധതിയെ എതിർക്കുന്നത് കേന്ദ്രം നിർദ്ദേശിച്ച സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ നേട്ടങ്ങളായി പറയുന്നത് ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര തുക എത്ര എന്ന് അറിയാൻ കഴിയും ഇതനുസരിച്ച് ഉപയോഗം സ്വയം നിയന്ത്രിക്കാം ബില്ലിംഗ് കളക്ഷൻ എന്നിവ കാര്യക്ഷമമാക്കാം ഉപഭോക്താവിന് കുടിശ്ശിക ഇല്ലാതാക്കാം പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് സംവിധാനത്തിലൂടെ ചാർജ് ചെയ്യാം നിലവിൽ ഉപഭോക്താവിൽ നിന്നും കെ സി ബി ഈടാക്കുന്ന മീറ്റർ വാടക ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ചാർജ് സർവീസ് ചാർജ് ഫിക്സഡ് ചാർജ് അഡീഷണൽ ബിൽ അഡീഷണൽ ഡെപ്പോസിറ്റ് തുടങ്ങിയവ സ്മാർട്ട് മീറ്റർ സംവിധാനത്തിൽ ഉണ്ടാവില്ല ഉപയോഗിച്ചാൽ മാത്രം ബിൽ അല്ലെങ്കിൽ ബിൽ അടക്കേണ്ടതുമില്ല മിനിമം വൈദ്യുതി ചാർജ് ഉണ്ടാവില്ല മീറ്റർ കേടായാൽ ഏജൻസി സൗജന്യമായി നന്നാക്കി തരും ചെലവാകുന്ന തുക ഉപഭോക്താവിൽ നിന്ന് ഗഡുക്കളായി ഈടാക്കുന്നതിനാൽ വൻ തുക ഒരുമിച്ച് അടയ്ക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാം നേരത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നടത്തിപ്പ് നൽകുന്ന ടോടെക്സ് രീതിയിൽ സ്മാർട്ട് മീറ്റർ വ്യാപനം നടത്തിയാൽ ജനത്തിന് അധിക ഭാരം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞ രീതി സംസ്ഥാനം ഉപേക്ഷിച്ചത് കേന്ദ്ര നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ പദ്ധതിക്കുള്ള ഗ്രാൻഡ് നഷ്ടപ്പെടുമെന്ന് ഊർജ മന്ത്രാലയം ഇതിനോടകം കേരളത്തെയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തനനിറം